എന്തായാലും ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നിങ്ങളെ വെറുതെ ഞാൻ സീറ്റിലേക്ക് വിടുമ്പോ അത് ആൾക്കാർ മോശം പറയില്ലേ? അപ്പൊ അതുകൊണ്ട് ചെറിയ ടാസ്ക് ചെയ്താലോ നമുക്ക് ആദ്യം തന്നെ ദീപാവലി ആയിട്ട്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്നൊക്കെ ചെയ്യും? പടക്കം പൊട്ടിക്കും, പിന്നെ കമ്പിത്തിരി പൂത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇഷ്ടമുള്ള പടക്കം ഏതാ ഇഷ്ടമുള്ള? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിമ്മിട്ട് പടക്കം. നിനക്ക് ഇഷ്ടമുള്ള പടക്കത്തിന്റെ പേര് പറഞ്ഞേ? ഇത് വയറല്ല, ഞാൻ എവിടെ ചെന്നാലും വയറലാണ്. താലേന്ന് കത്തിച്ച് മേളിൽ പോയി കൂട്ടുന്ന എനിക്ക് മാലപ്പടക്കമാണ് ഇഷ്ടം. മാലപ്പടക്കം അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കട്ടൊക്കെ ഒരു കുണ്ട് അല്ല, അങ്ങനെ അങ്ങനെ പോകും. മേടിക്കാറുണ്ടോ വീട്ടിൽ? ദീപാവലി സമയം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ നാട്ടിലുള്ള എല്ലാവരും അറിയണം എന്നുള്ള രീതിയിൽ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ചെയ്യാൻ വേണ്ടി വലിയ മാലപ്പടക്കമൊക്കെ മേടിക്കാറുണ്ടോ? നമുക്ക് ദീപാവലി അങ്ങനെ വരണമെന്നില്ലേ, ഇടക്കിടക്ക് ഞാൻ മേടിക്കാറുണ്ട്. വെറുതെ അല്ലേ? അല്ല, എനിക്ക് പൊട്ടിക്കാൻ ഇഷ്ടം ഓരോന്നോരോന്ന് ഇങ്ങനെ ആണ്. മതി, അപ്പൊ ഇന്നിപ്പോ പൊട്ടിച്ചതൊക്കെ മതി, ഇനി നമുക്ക് ഇവിടെ നിന്ന് ബാക്കി പൊട്ടിച്ച് കളിക്കാം. നമുക്ക് ടാസ്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലെ? എന്തെങ്കിലും പറയണ്ടോ? ഇല്ല, പടക്കം പൊട്ടിക്കുന്നില്ല, പകരം ഈ ചിറാജ് ഉണ്ടല്ലോ ദിയ, ഇതുകൊണ്ട് നമുക്ക് ഒരു ടാസ്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ട് വേണം ചിന്തിക്കാൻ വേണ്ടി. കുട്ടികൾ തീ കൊണ്ട് കളിക്കില്ലെന്നല്ലേ കുട്ടി? ഞാൻ നോക്കട്ടെ, ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വന്നതിന് ശേഷം ടാസ്ക് എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വാം അപ്പ് സെക്ഷൻ ആയിട്ട് നമ്മുടെ ടാസ്ക് തുടങ്ങാൻ പോവാണ്, പ്രോപ്പർട്ടീസ് പ്ലീസ്. അങ്ങനെ ദീപാവലി ടാസ്ക് ഇതാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ദീപാവലി എന്ന് പറയുമ്പോഴത്തേക്കും ദീപങ്ങളുടെ ആഘോഷമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ദീപങ്ങൾ കൊണ്ടിട്ടുള്ളൊരു ടാസ്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, ഇവിടെ കുറെ ദീപങ്ങളുണ്ട്, ഇത് നിങ്ങൾ കത്തിക്കുക എന്നുള്ളതാണ്. ടൈം നിങ്ങൾ മാക്സിമം എടുക്കുക, എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരാണ് സ്പീഡിൽ കത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക്. കൗണ്ട് ഡൗൺ ഒന്നുമില്ല, ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി പറയാം ആരാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഡിൽ തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ശരി, അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവാണ്. പകൃചേട്ടൻ മൂന്നെണ്ണം ഓൾറെഡി കത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, ഇക്ക രണ്ടെണ്ണം. അതാ തിനിച്ചേട്ടന് മൂന്നെണ്ണം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മൂന്നാമത്തേത് കഴിഞ്ഞിരിക്കുകയാണ്. നാലാമത്തേല് കടന്നിരിക്കുകയാണ് നമ്മുടെ ഇക്ക. കം ഓൺ സൂപ്പർ. സൂപ്പർ സൂപ്പർ സൂപ്പർ, ഇക്ക സ്പീഡിൽ തന്നെ ചെയ്ത് തീരുന്നുണ്ട്. പക്രുചേട്ടൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടെണ്ണേ ഉള്ളൂ, പക്ഷെ ഇവിടെ ആറോ എട്ടോ പത്തോ എണ്ണം. ഹൈലൈറ്റ് ആയ എന്താന്ന് വെച്ചാ എന്റെ സൈസിന് ഇത് കിട്ടി. യെസ്, അങ്ങനെ നാദശിക്കയും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് തിരിച്ചേട്ടൻ തീർത്തിരിക്കുകയാണ്. ഗൈസ്, എത്ര സമയത്തിലുള്ള ആരൊക്കെ തീർത്തു എന്നുള്ളത് നമുക്കറിയാം. പക്രുചേട്ടാ 2:54 ആണ് പക്രുചേട്ടൻ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് നമ്മുടെ ഇക്ക ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 3:30 സെക്കൻഡുകളല്ല, ഏകദേശം മിനിറ്റുകളുടെ ഒരു വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ തിനിച്ചേട്ടൻ എത്ര മണിക്കൂർ എടുത്തു എന്നുള്ളതാണ്. ഇല്ല, 4 മിനിറ്റ്. കേട്ടോ, ഗുഡ് ഹാർഡ് വർക്ക്.